ഇതാ ഇത് ഫുഡ് പ്രോസസ്സറാണ്. ഫുഡ് പ്രോസസ്സറിലേക്ക് ഞാൻ കുറച്ച് അളവൊന്നുമില്ല, കുറച്ച് ചപ്പാത്ര പൊടിയിന്ന് രാത്രിത്തെ ചപ്പാത്തിയാണ്. അപ്പോൾ കുറച്ച് ചപ്പാത്ര പൊടി ഇട്ട് ഓക്കെ. ഇനി ഇടേണ്ടത് ഓക്കെ, അതിലേക്ക് കുറച്ച് എണ്ണ ഇടണം, കുറച്ച് ഉപ്പിടണം ഓക്കെ. എന്നിട്ട് അങ്ങോട്ട് മൂടണം, മൂടിയിട്ട് ഓൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പാകം എന്താണെന്ന് കുറച്ച് നേരം ആടിക്കൊണ്ടിരിക്കട്ടെ. ആ ഏകദേശം മതിയെന്ന് തോന്നി. അടിച്ച് കാണിച്ച് അല്ല, ഇപ്പൊ നല്ല ഉണ്ടേ മാറിയാണ്. അടിച്ചടിച്ചടിച്ച് നമ്മ കൈ കൊണ്ട് ഉണ്ടേക്കണ പോലെ ഉണ്ടേ. ഓക്കെ, ഓഫ് ചെയ്ത് ആണ്, ഒരു മിനിറ്റ് മതി. ഓക്കെ, ദേ ഇത്ര സോഫ്റ്റ് ആണിത് ഉണ്ടാ. എന്നിട്ട് ഞാൻ ഒരു ഉണ്ട ഉണ്ട ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാ ഒരു അഞ്ചാറുണ്ട ആക്കും. ഓക്കെ, എന്നിട്ട് ചപ്പാത്തി വരുത്താൻ പോകും. ചപ്പാത്തിയുടെ സാധനം ഓക്കെ റെഡി. ദേ ഞാൻ ചപ്പാത്തിയുടെ പാത്രം അടപ്പത്ത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കണേ. ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാൻ പാടാത്തവരൊക്കെ നോക്കിക്കോ. റെഡി, ചപ്പാത്തി ഈസ് റെഡി. ഇണ്ടാ ഏകദേശം റൗണ്ടായി. വൺ, അടുത്തത് ശരിക്കും നോക്കിക്കോ. ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്. ചപ്പാത്തി റെഡി. എത്ര പരത്തണം? ഞാൻ അധികം അങ്ങോട്ട് ഭയങ്കര തിന്നാക്കാറില്ല, അപ്പോൾ കോമളക്കില്ല. ആ അപ്പോൾ എൻ്റെ ചപ്പാത്തി ഇതൊക്കെ അപ്പോഴേക്കും ചട്ടി അവിടെ ഇരിക്കണേന്ന്, ചട്ടി ചൂടായ അപ്പോഴേക്കും എൻ്റെ ചട്ടി ഉണ്ടാക്കലൊക്കെ നടക്കും. പോസ് ചെയ്തോ. ചട്ടി ചൂടായി, അപ്പോൾ ഞാൻ എന്താ ഇട്ട്, ഇത്രയുള്ള കാര്യം. ഇനി ഓക്കെ, പോസ് ചെയ്തോ. ആ ചപ്പാത്തി ആദ്യം ഞാൻ ഒന്ന് മറിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ മറ്റേ സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് കൊമളച്ച് വന്നത് ഉണ്ടാ. അല്ല ഇപ്പം ഉണ്ടാ കുഴച്ച ചപ്പാത്തിയാണ്, എന്നിട്ടും കൊമളച്ച് വരുന്നത് ഉണ്ടാ. എണ്ണ കൂടി ഉണ്ടാക്കണേ, ഓക്കെ. ചപ്പാത്തി ഇത്തിരി നേരം അതിന് ആയിട്ടുണ്ട്, ഇനി ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ടും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ അവിടെ ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ടിട്ട് ഇനി ഇങ്ങനെ പ്രസ് ചെയ്യണം. രണ്ടു വശവും മറിച്ചിട്ട് കഴിഞ്ഞ് ഒന്ന് ചൂടാ ഇതായി കഴിയുമ്പോൾ പ്രസ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെയും മറിച്ചിട്ടിട്ട് പ്രസ് ചെയ്യണം. അപ്പം നല്ല കൊമളച്ച്, ഇപ്പം ഉണ്ടാക്കിയ ചപ്പാത്തി ആയിട്ടും സാധാരണ കുറച്ച് നേരം കൂടി ഇരുന്നാൽ കുറച്ചും കൂടി നന്നായിട്ട് പൊങ്ങി വരും, കുഴച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ. സോഫ്റ്റ് ചപ്പാത്തി, ചിലപ്പോൾ ഞാനിതിൽ ഇത്തിരി ബട്ടറൊക്കെ തേക്കാറുണ്ട്, അല്ലാതെ തന്നെ സോഫ്റ്റാണ്. ഓക്കെ, ഞാൻ നല്ല സോഫ്റ്റ് ചപ്പാത്തി.